കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാന വാർത്തയായിരുന്നു മുസ്ലിം മതപഠന കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികൾ പീഡനത്തിനിരയായി എന്ന വാർത്ത അതും നമ്മുടെ കേരളത്തിൽ എന്നാൽ ഇതിനെതിരെ രംഗത്ത് വരാൻ പുരോഗമനവാദികൾ ആരും തന്നെ തയ്യാറായിരുന്നില്ല ഒന്നല്ല രണ്ടല്ല ഏറ്റവും ഒടുവിൽ തൃശൂരിലും വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിലായി ഈ സംഭവങ്ങൾ തുടരെ തുടരെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രതികരിച്ചു അതും ഒരു എക്സ് മുസ്ലിം യുവതി അതെ ജസ്ല മാഡാശ്ശേരിയാണ് ഉസ്താദുമാരെ വലിച്ചു വാരി ഒട്ടിച്ചത് കൊച്ചുകുട്ടികളെ ജെൻഡർ വ്യത്യാസമില്ലാതെ കാമകേളിക്ക് ഉപയോഗിക്കുന്ന തൊപ്പിയും തലേക്കെട്ടുമിട്ട വെള്ളയിട്ട മനുഷ്യരെന്നാണ് ജസ്ല ഉസ്താദുമാരെ അഭിസംബോധന ചെയ്തത് ജസ്ലയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു യുക്തിവാദികൾ അമ്മയുമായും പെങ്ങളുമായും അച്ഛനുമായും സഹോദരനുമായും ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ് ആര് പറഞ്ഞു വിശ്വാസികൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വീതം ഈ വിശ്വാസികളെ വാർത്തെടുക്കുന്ന മദ്രസകളിൽ നടക്കുന്ന വാർത്തകൾ എന്തൊക്കെ കുഞ്ഞു കുട്ടികളിലേക്ക് മതം കുത്തി നിറയ്ക്കുന്ന മതസ്ഥാപനങ്ങളിലാണ് ഡെയിലി ഇത്തരം വാർത്തകൾ വരുന്നത് കൊച്ചുകുട്ടികളെ അത് ജെൻഡർ വ്യത്യാസമില്ലാതെ കാമകേളിക്ക് ഉപയോഗിക്കുന്ന കുറെ തൊപ്പിയും തലേ കെട്ടുമിട്ട വെള്ളയിട്ട മനുഷ്യർ അറപ്പ് തോന്നുന്നു ഈ കാമഭ്രാന്തന്മാരെ ഓർത്ത് എത്ര കുഞ്ഞുങ്ങളെയാണ് ഇവന്മാരെ പോലുള്ളവർ മാനസിക ഡ്രോമയിലേക്ക് തള്ളിവിടുന്നത് ഈ ഫെസ്ട്രേഷനൊക്കെ ഉള്ളിൽ വച്ചല്ലേ കുട്ടികൾ വളർന്നു വരുന്നത് പലരും ഇതേ രീതിയിൽ പിന്തുടർന്നു പോകുന്നത് തൃശൂരിൽ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ കൈപ്പമ്പലം ചളിയങ്ങാട് സ്വദേശി തേയാപുറത്ത് വീട്ടിൽ ജുബൈറിനെയാണ് മതിലകം ഇൻസ്പെക്ടർ ടി കെ ഷൈജുവും സംഘവും അറസ്റ്റ് ചെയ്തത് പതിമൂന്ന് വയസ്സുള്ള വിദ്യാർത്ഥിനിയാണ് പീഡിപ്പിച്ചത് ഇയാൾക്കെതിരെ പോസ്കോ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് സാധാരണ ഇത്തരം വാർത്തകൾ അവഗണിക്കാറാണ് പതിവ് ദിവസവും വരുന്നത് കൊണ്ട് എന്നും ഒരേ വിഷയത്തിൽ എങ്ങനെ എഴുതുമെന്ന് വച്ചിട്ട് നാണം കേട്ട കുറെ എണ്ണം ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടാൽ വരെ ഈ മതം പുഴുങ്ങികൾ പറയുന്ന ഭാഷ എന്തൊരു അശ്ലീലമാണ് അതുപക്ഷേ സ്ത്രീകളോടും കമ്മ്യൂണിസ്റ്റ് ഒക്കെ പറയുകയുള്ളൂ ഇതുപോലെ പരിപാടി ചെയ്യുന്നവരോട് എത്ര മാന്യമായാണ് ഈ മതത്തിലെ ആളുകൾ സംസാരിക്കുന്നത് എന്നും ആവർത്തിക്കപ്പെടുന്ന ഈ സംഭവങ്ങൾ അവർക്കെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറഞ്ഞാണ് ജസ്ല കുറിപ്പ് അവസാനിപ്പിച്ചത് പെൺകുട്ടിയോട് പൊതുവേദിയിൽ അപമര്യാദയായി പെരുമാറിയെന്ന സമസ്തയ്ക്കെതിരെ ഉയർന്ന പ്രതിഷേധം അണയും മുമ്പാണ് ഉസ്താദുമാർക്കെതിരെ ജസ്ലയുടെ ഈ കുറിപ്പ് സമസ്തയിൽ വിശദീകരണവുമായി എത്തിയവർക്ക് ഈ വിഷയത്തിലും പ്രതികരിച്ചാൽ വതിയായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം